തൃശൂർ കൊടുങ്ങല്ലൂരിലുള്ള ഒരു പ്രസിദ്ധമായ മഹാക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം. ഭദ്രകാളിയുടെ മൂലകേന്ദ്രമായി കരുതപ്പെടുന്ന ഇത് ദക്ഷിണ ഇന്ത്യയിലെ ശക്തി ഉപാസകരുടെയും ദേവീ ഭക്തന്മാരുടെയും ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. കൊടുങ്ങല്ലൂരമ്മ എന്ന പേരിൽ ഭഗവതി അറിയപ്പെടുന്നു. കേരളത്തിൽ ആദ്യമായി ആദിപരാശക്തിയെ കാളീരൂപത്തിൽ സപ്തമാതാക്കളോടൊപ്പം പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂരിലാണ്. വടക്കോട്ട് ദർശനം. തുല്യ പ്രാധാന്യത്തോടെ ശിവനും ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നാലംബികമാരിൽ പ്രധാനിയാണ് കൊടുങ്ങല്ലൂരമ്മ. കൊല്ലൂർ മൂകാംബിക, പാലക്കാട് കല്ലേക്കുളങ്ങര ഹേമാംബിക, കന്യാകുമാരി ബാലാംബിക എന്നിവയാണ് മറ്റ് ക്ഷേത്രങ്ങൾ. കേരളത്തിലെ മറ്റ് 64 ഭഗവതി ക്ഷേത്രങ്ങളുടെ മാതൃ ക്ഷേത്രമായാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത്. ഇവിടെ നിന്നും ഭഗവതിയെ ആവാഹിച്ചു കൊണ്ടുപോയി മറ്റു ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയതായി പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൽ മറ്റൊരു പ്രതിഷ്ഠയായ മഹാകാളിയെ രഹസ്യ അറയിൽ പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. മീനമാസത്തിലെ ഭരണിയുത്സവം, മകരമാസത്തിലെ താലപ്പൊലി ഉത്സവം, കന്നിമാസത്തിലെ നവരാത്രി എന്നിവ ഇവിടുത്തെ പ്രസിദ്ധമായ ആഘോഷങ്ങളാണ്. ധാരാളം ഭക്തരാണ് വിശേഷ ദിവസങ്ങളിൽ ഇവിടെ എത്തിച്ചേരുന്നത്. തീരാത്ത ദുരിതങ്ങളും മാറാരോഗങ്ങളും കടുത്ത ആപത്തുകളും കൊടുങ്ങല്ലൂരമ്മ പരിഹരിക്കും എന്നൊരു വിശ്വാസം ഭക്തർക്കുണ്ട്. ശക്തിസ്വരൂപിണി, ഐശ്വര്യദായിനി, രോഗനിവാരണ ദൈവം എന്നൊക്കെ ഭഗവതി അറിയപ്പെടുന്നു. ഉപദേവതകളായി ഗണപതി, വീരഭദ്രൻ, വസൂരിമാല, തവിട്ടുമുത്തി, ക്ഷേത്രപാലൻ എന്നിവരും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. അടികൾ എന്ന സമുദായക്കാരാണ് ഇവിടുത്തെ പൂജാരികൾ. ശാക്തേയ സങ്കല്പത്തിലുള്ള പൂജകളാണ് ഇക്കൂട്ടർ നടത്തുന്നത്. കേരളത്തിൽ പരാശക്തിയെ ആദ്യമായി കാളീരൂപത്തിൽ കുടിയിരുത്തിയ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ. കേരളത്തിലെ പല ഭഗവതി ക്ഷേത്രങ്ങളും കുറുമ്പക്കാവുകളും ഇവിടുന്ന് ആവാഹിച്ചു കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതാണെന്ന് പറയപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചരിത്രം ഇപ്രകാരമാണ്. കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന ചേരൻ ചെങ്കുട്ടവനാണ് ആദ്യമായി കണ്ണകിയെ പ്രതിഷ്ഠിച്ച് ക്ഷേത്ര നിർമ്മാണം നടത്തിയത്. പാർശ്വനാഥ ജൈനന്റെ പരദേവതയായിരുന്ന പത്മാവതി ദേവിയെ ഉപജീവിച്ചുകൊണ്ട് പത്തനി കടവുൾ എന്ന പേരിലാണ് ചിലപ്പതികാരത്തിലെ വീരനായിക കണ്ണകി അറിയപ്പെട്ടിരുന്നത്. ചേരൻ ചെങ്കുട്ടവൻ പ്രതിഷ്ഠിച്ച കണ്ണകിയുടെ സ്മാരകശിലയ്ക്ക് പിന്നെയും ഒരുപാട് മാറ്റങ്ങൾ വന്നു. ചെങ്കുട്ടവന്റെ കാലത്ത് ജൈനമതം കൊടുങ്ങല്ലൂരിന്റെ പരിസരങ്ങളിൽ സ്വാധീനം നേടിയിരുന്നു. കണ്ണകിയുടെ വിഗ്രഹം കൊത്തിയെടുക്കുന്നതിനുള്ള കല്ല് അനേകം രാജാക്കന്മാരെ കീഴ്പ്പെടുത്തിയ ശേഷം ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് സംഘകാല സാഹിത്യങ്ങളിൽ വർണ്ണിക്കുന്നുണ്ട്. മഹായാമൻ പാലി ഭാഷയിൽ രചിച്ച മഹാവംശത്തിൽ AD 2 ഗജബാഹു സിലോണിൽ വാണിരുന്നതായും വഞ്ചിയിൽ വന്ന് പത്തിനീദേവിയുടെ പ്രതിഷ്ഠാഘോഷങ്ങളിൽ പങ്കെടുത്തതായും പറഞ്ഞു കാണുകയാൽ 1800 മുമ്പ് കൊടുങ്ങല്ലൂരിൽ കണ്ണകി പ്രതിഷ്ഠ നടന്നതായി കണക്കാക്കാം. ചേരൻ ചെങ്കുട്ടവൻ പ്രതിഷ്ഠിച്ച വിഗ്രഹം ഒറ്റമുലയുള്ള കണ്ണകിയുടേതായിരുന്നു. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ പ്രതിഷ്ഠയുമായി ഇതിനെ ചേർച്ച കാണുന്നില്ല. എന്നാൽ വസൂരിമാലയ്ക്ക് ഇതുമായി ആകാര സാമ്യം കാണപ്പെടുന്നുണ്ട്. അശോകന്റെ കാലത്ത് ബുദ്ധമതത്തിന് പ്രചാരം സിദ്ധിക്കുകയും പിൻകാലത്ത് ചേരരാജാക്കന്മാർ ബുദ്ധമതം സ്വീകരിച്ചതോടെ കാവും ബുദ്ധവിഹാരമായെന്നും അങ്ങനെ കുറുമ്പ ഭഗവതി ക്ഷേത്രം ഒരു ബൗദ്ധ കേന്ദ്രമായി മാറിയെന്നും പല ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നു. കൊടുങ്ങല്ലൂര് ആണ് കൊടുങ്ങല്ലൂർ ആയതെന്നും ജൈന ക്ഷേത്രങ്ങൾക്കാണ് കല്ല് എന്ന് പറയാറുള്ളതെന്നും ചിലർ വാദിക്കുന്നു.